റംഗൂണിലാണ് ഔച്ചുകിൻ താമസിച്ചിരുന്നത്. അയാളുടെ അച്ഛനെ പച്ചമരുന്നുകൂട്ടുകളും ചികിത്സയും വശമായിരുന്നു. തെക്കുകിഴക്കൻ ചൈനയിലെ ഒരു ചക്രവർത്തിക്ക് വിട്ടുമാറാത്ത തലവേദന മാറ്റിയത് ഔച്ചുകിന്റെ അച്ഛനായിരുന്നു. അച്ഛനിൽ നിന്ന് ഈ വൈദ്യം അവൻ പഠിച്ചെടുത്തിരുന്നു. കൂടാതെ പുരാതന ചൈനീസ് ചികിത്സയും ഔച്ചുകിന് വശമുണ്ടായിരുന്നു. ഒരു പച്ചമരുന്നുശാല നടത്തിയാണ് അദ്ദേഹം തന്റെ ഉപജീവനം നടത്തിയിരുന്നത്. അദ്ദേഹത്തിന്റെ മക്കളായിരുന്നു ബൂൺഹോയും ബൂൺപാറും. മൂത്ത മകൻ ബൂൺഹോയെ വളർത്തിയത് മുത്തച്ഛനായിരുന്നു. അവൻ മുത്തച്ഛനിൽ നിന്ന് പരമ്പരാഗത ചൈനീസ് ചികിത്സ പഠിച്ചു. രണ്ടാമത്തെ മകൻ രംഗൂണിൽ നിന്ന് ആധുനിക ചികിത്സയും. വിദ്യാഭ്യാസം അവസാനിച്ചപ്പോൾ ഇവർ രണ്ടുപേരും ചേർന്ന് പച്ചമരുന്നുകൾ നിർമ്മിച്ച് വിൽക്കാൻ തീരുമാനിച്ചു. കഠിനമായി ജോലി ചെയ്യുന്നവർക്കുണ്ടാകുന്ന ശരീരവേദനയ്ക്ക് വലിയ ആശ്വാസമാണ് ഈ മരുന്നുകൾ. വിൽപ്പന കൂടിയപ്പോൾ അവർക്ക് തോന്നി ഈ മരുന്നിനെ ഒരു ട്രേഡ് മാർക്ക് വേണമെന്ന്. രണ്ടുപേരുടെയും പേരിലെ ബൂൺ എന്ന പേര് തന്നെ മരുന്നിന് പേരായി നൽകാൻ തീരുമാനിച്ചു. അങ്ങനെ ഏത് രാജ്യക്കാർക്കും ഏത് ഭാഷക്കാർക്കും തിരിച്ചറിയാവുന്ന ഒരു പേരും ചിത്രവും അവർ അതിന് നൽകി. ടൈഗർ. ലോകത്തെ മിക്ക രാജ്യങ്ങളിലും ടൈഗർ ബാം ലഭ്യമാണ്. വലുപ്പച്ചെറുപ്പമില്ലാതെ എല്ലാവരുടെയും വേദനകൾ അകറ്റി ടൈഗർ ഇന്നും കുതിച്ചോടുന്നു. വിജയത്തിന് സ്വന്തം അറിവ് മാത്രം മതിയെന്ന് നിർബന്ധം പിടിക്കരുത്. വലിയ വിജയങ്ങൾ ടീം സ്പിരിറ്റിലൂടെ നമുക്ക് നേടാനാകും. വലിയ വിജയത്തിലേക്ക് നയിക്കുന്ന കൂട്ടായ്മകൾ നമുക്കും ഉണ്ടാക്കിയെടുക്കാനാകട്ടെ. ശുഭദിനം.